രാജ്യത്ത് കോവിഡ് അതീവ്ര വ്യാപനം തുടരുകയാണ്. തുടർച്ചയായ നാലാം ദിവസവും പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 400,000 മുകളിൽ എത്തുന്നു എന്നുള്ളതാണ്. പ്രശാന്ത, ഗുഡ് മോർണിംഗ്. ആശങ്കയുടെ കണക്കുകൾ മാത്രമാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി 15 കടന്നത്, 20 കടന്നത്, 26 കടന്ന സ്ഥലങ്ങൾ വരെയുണ്ട് ഇന്ത്യയിൽ. എന്താണ് ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സുരേഷ്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ ചെറിയൊരു ആശ്വാസത്തിന് വകയുണ്ടെങ്കിൽ പോലും തുടർച്ചയായ രണ്ടാം ദിവസവും മരണസംഖ്യ 4,000 കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് 4,000 മുകളിലേക്കും മരണസംഖ്യ എത്തുമ്പോൾ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആശങ്ക അതേപടി തുടരുകയാണ്. 400,000 മുകളിലാണ് ഇന്നും കോവിഡ് പ്രതിദിന കേസുകൾ. തുടർച്ചയായിട്ട് നാലാം ദിവസമാണ് ഇപ്പോൾ 400,000 മുകളിലേക്ക് പ്രതിദിന കേസുകൾ പോകുന്നത്. എന്തായാലും ഇന്ത്യയിൽ 400,000 മുകളിലേക്ക് ഈ കേസുകൾ പോകുമ്പോൾ പ്രധാനമായും ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ ഒരാഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ് എന്ന് വ്യക്തമാക്കാം. പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചയിലെ കണക്കുകൾ നോക്കുമ്പോൾ ചെറിയ ഒരു ശമനം ഈ കണക്കിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. കാരണം അതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയേക്കാൾ ഏതാണ്ട് 60,000 കേസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച കൂടി നിന്നിരുന്നത്. എന്നാൽ ഈ ആഴ്ചയിലെ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ച ഏതാണ്ട് 20,000 കേസുകളുടെ ഉയർച്ച മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയുടെ കണക്ക് നോക്കിയാൽ ആദ്യം 100,000 മുകളിലേക്ക് ഈ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഉയർന്നിരുന്നു. പിന്നീട് അത് 60,000 ആയി, ഇപ്പോൾ അത് 20,000 ആയി. അപ്പോൾ ഇനി ഒരാഴ്ച കൂടി കാത്തിരുന്നാലേ ഇത് ഏറ്റവും ഉയർന്ന ഒരു നിരക്കിലേക്ക് എത്തിയോ അത് കഴിഞ്ഞ് താഴുമോ എന്നുള്ള കാര്യം വ്യക്തമാകൂ എന്നാണ് ഇപ്പോൾ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2-3 ആഴ്ചയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിദിന കേസുകൾ 400,000 മുകളിലേക്ക് വരുന്നു. പക്ഷേ ഓരോ ആഴ്ചയിലെയും വർധനവ് പരിശോധിക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് മെയ് 15-ഓടുകൂടി ഇത് ഏതാണ്ട് ഉയർന്ന ഘട്ടത്തിലെത്തുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ചില വിദഗ്ധർ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പോസിറ്റിവിറ്റി റേറ്റിന്റെ കാര്യത്തിൽ അതേസമയം ആശങ്ക തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ 3 ദിവസത്തെ ഒരു ശരാശരി നോക്കിയാൽ 20%, ഈ ആഴ്ച അത് 21% ഉയർന്നിരിക്കുകയാണ്. 5-ൽ 2 ജില്ലകളിലും ഇപ്പോൾ അത് 20% മുകളിലായി നിൽക്കുകയാണ്. പ്രശാന്ത്, രണ്ടാം തരംഗത്തിൽ നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഏറ്റവും ആധികാരിക മെഡിക്കൽ ജേണലായ ലാൻസെറ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനോടുള്ള രാജ്യത്തിന്റെ പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കാമോ? എന്തായാലും രാജ്യത്ത് പ്രധാനമായും ഇപ്പോൾ RSS-ന്റെയും BJP-യുടെയും മറ്റും ആശങ്ക രാജ്യാന്തര രംഗത്ത് ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ ഇടിയുന്നു. ഇതോടൊപ്പം തന്നെ രാജ്യത്തിനുള്ളിൽ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ശക്തിപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പ്രധാനമായും ചില പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഈ RSS നേതാക്കളെയും BJP നേതാക്കളെയും ഇവരുടെ പേര് പറഞ്ഞല്ല, പക്ഷേ ഉന്നത വൃത്തങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഇത് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക വളരെ ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ആശങ്ക ഇങ്ങനെ ശക്തമാകുമ്പോൾ എങ്ങോട്ടാണ് രാജ്യം പോകുന്നത്? ഇതോടൊപ്പം ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അതിനു മുമ്പ് ഇത് നിയന്ത്രിക്കാനും സ്ഥിതി സാധാരണ നിലയിലാക്കാനും ഈ സർക്കാരിന് കഴിയുമോ തുടങ്ങിയ സംശയങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രകടമാകുന്നു എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഈ ലാൻസെറ്റ് ഉൾപ്പെടെയുള്ള ജേണലുകൾ ഇങ്ങനെ വളരെ ശക്തമായി തന്നെ സർക്കാരിന്റെ നിലപാടുകളെ വിമർശിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് ചില സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ശ്രമിച്ചപ്പോൾ കവി കെ സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ളവർ വെളിപ്പെടുത്തിയതാണ്. അത് പോസ്റ്റ് ചെയ്തപ്പോൾ മറ്റുള്ളവർക്ക് ഹാനികരമായ ചില കാര്യങ്ങൾ ഈ ലേഖനത്തിലുണ്ട് എന്നുള്ള മറുപടിയാണ് തനിക്ക് കിട്ടിയത് എന്നതാണ്. അപ്പോൾ ഇത്തരം ലേഖനങ്ങൾക്കെതിരെ വളരെ ശക്തമായ പരാതി കേന്ദ്ര സർക്കാർ തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്.